ദ ജേണലിസ്റ്റിലേക്ക്. ഗസയിലെ ഇസ്രായേൽ അധിനിവേശം ഒരു വർഷം പിന്നിടുന്ന ദിനമാണിന്ന്. ഹമാസിൻ്റെ ആളുകൾ ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറുകയും 2000 പേരെ കൊലപ്പെടുത്തുകയും അതിനുശേഷം 200 പേരെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്യുന്നതിൻ്റെ വാർഷിക ദിനം. അന്ന് മുതൽ തുടങ്ങിയതാണ് ഇസ്രായേൽ ഹമാസിനെ തീർക്കാനും ബന്ദികളെ വീണ്ടെടുക്കാനും വേണ്ടിയുള്ള യുദ്ധം. 41,000 ജനങ്ങൾ ഗസയിൽ മരിച്ചു വീണു. ഇതുവരെയും ഇസ്രായേൽ പ്രഖ്യാപിത ലക്ഷ്യം നേടിയിട്ടില്ല. ഇതിനിടയിൽ ഹിസ്ബുള്ളയുടെയും ഇറാൻ്റെയും ഹമാസിൻ്റെയും ഒക്കെ പല നേതാക്കളെയും പലയിടങ്ങളിൽ വെച്ച് വധിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം ഇസ്രായേൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ വലിയ വെല്ലുവിളിയെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. ഇപ്പോഴും ഹമാസിനെതിരെ നടത്തിയ വെല്ലുവിളികൾ, പ്രഖ്യാപനങ്ങൾ ലക്ഷ്യം കണ്ടിട്ടില്ല. ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തി, പകരം യഹിയ സിൻവാർ വന്നു. ഹമാസ് അതിശക്തമായി ഇസ്രായേലിന് നേരെ ഗസയിൽ ആക്രമണം നടത്തുന്നുണ്ട്. ബന്ദികളെ ഇപ്പോഴും കണ്ടെത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഹസൻ നസറുള്ള എന്ന അവരുടെ തലവനെ ഇസ്രായേൽ വധിച്ചു. പക്ഷേ ഹിസ്ബുള്ള അതിശക്തമായി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കരയുദ്ധത്തിനിറങ്ങി ഇസ്രായേൽ അതിൽ നിന്ന് പിന്മാറി. അതിന് കാരണം ഹിസ്ബുള്ളയുടെ ശക്തമായ തിരിച്ചടിയാണ്. ഇസ്രായേൽ സൈനികർ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. അവിടെയും ഇസ്രായേലിന് പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് അതേ നാണയത്തിൽ പ്രത്യാക്രമണം നടത്തുമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയാകാറാകുന്നു. ഇതുവരെ ഇറാനെ തൊടാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അങ്ങനെ പ്രഖ്യാപനങ്ങൾക്കപ്പുറം ആ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം നടപ്പാക്കി ഇസ്രായേൽ എന്ന ചോദ്യം വളരെ പ്രസക്തമായിരിക്കുന്നൊരു സമയമാണിത്. ഇസ്രായേൽ ചെയ്യുന്നത് അത്രയും വ്യോമാക്രമണമാണ്. സാധാരണക്കാരുടെ വീടുകൾ, അവരുടെ കെട്ടിടങ്ങൾ, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങൾ, അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾ, ഐക്യരാഷ്ട്ര സംഘടനയുടെ കെട്ടിടങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇസ്രായേൽ ബോംബിട്ട് തകർക്കുന്നത്. ഗസയിൽ ഇനി ഒരു ആശുപത്രിയും ബാക്കിയില്ല. ലെബനനിലും ആശുപത്രികൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, വീടുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നു, സാധാരണക്കാർ താമസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നു. അതിനിടയിൽ ഇസ്രായേൽ പറയുന്നത് 500 ഹിസ്ബുള്ളയുടെ ആളുകളെ കൊലപ്പെടുത്തിയെന്നാണ്. പക്ഷേ അപ്പോഴും ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ, അതായത് പരിപൂർണമായി ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ഇസ്രായേൽ ഉള്ളത്. ബെയ്റൂട്ടിലേക്ക് വ്യോമാക്രമണം ഘടിപ്പിക്കുന്നു, ലെബനനിൽ ശക്തമായ ആക്രമണം നടത്തുന്നു. പക്ഷേ ഹിസ്ബുള്ളയുടെ വെല്ലുവിളിയെ അതിജീവിക്കാൻ കഴിയുന്നില്ല. ഹിസ്ബുള്ളയും ശക്തമായി തിരിച്ചടിക്കുകയാണ്. വടക്കൻ ഇസ്രായേൽ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തുന്ന ഹിസ്ബുള്ള ഈ വാർഷിക ദിനത്തിൽ നടത്തിയ ആക്രമണം ഇസ്രായേലിനെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നഗരമായ ഹൈഫയിലേക്കാണ് ഹിസ്ബുള്ള ഇപ്പോൾ മിസൈൽ ആക്രമണം നടത്തിയത്. ഈ റോക്കറ്റ് ആക്രമണത്തിൽ 10 പേർക്ക് പരിക്കേറ്റതായാണ് അന്താരാഷ്ട്ര റിപ്പോർട്ട്. വടക്കൻ ഇസ്രായേലിലേക്ക് ഡസൻ കണക്കിന് റോക്കറ്റുകൾ ഉപയോഗിച്ച് ഹിസ്ബുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാദ്യമായാണ് ഇസ്രായേലിനെതിരെ ഇത്തരത്തിലൊരു വലിയ ആക്രമണം, അതായത് ഇസ്രായേലിനുള്ളിലേക്ക് ഇത്രയും റോക്കറ്റുകൾ എത്തുന്ന വിധത്തിൽ, ഇത്രയും ആളുകൾക്ക് പരിക്കേൽക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഇസ്രായേലിലെ ഒരു പ്രധാനപ്പെട്ട നഗരത്തെ വിറപ്പിക്കുന്ന വിധത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം ഹിസ്ബുള്ള നടത്തുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് ഹിസ്ബുള്ള തന്നെ പറയുന്നത്. അതേസമയം ഹിസ്ബുള്ളയുടെ ആക്രമണം പരാജയമായിരുന്നുവെന്ന് ഇസ്രായേലി മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഹൈഫയ്ക്ക് സമീപമുള്ള നഗരമായ തിബിരിസിലും റോക്കറ്റ് പതിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. ആക്രമണങ്ങളിൽ കെട്ടിടങ്ങൾക്ക്, അതുപോലെ തന്നെ അവിടെയുള്ള പല വസ്തുക്കൾക്ക്, വാഹനങ്ങൾക്ക് ഒക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സൈനിക താവളം ലക്ഷ്യമാക്കിയാണ് റോക്കറ്റ് ആക്രമണം നടത്തിയത് എന്ന് ഹിസ്ബുള്ള പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫാദി 1 മിസൈലുകളുടെ സാൽവോ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഹൈഫയിൽ 2 റോക്കറ്റുകളും തിബ്രീസിൽ 5 റോക്കറ്റുകളുമാണ് പതിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതായത് ഈ ആക്രമണത്തിൻ്റെ വാർഷിക ദിനത്തിൽ ഇസ്രായേൽ ഇറാനു നേരെ ഒരു ആക്രമണം നടത്തുമോ എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ സജീവമായിരുന്നു. അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ വാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ തോത് കനത്തതായിരുന്നു. ഹസൻ നസ്റുള്ളയെ വധിക്കുന്നു, ഹിസ്ബുള്ളയ്ക്ക് നേരെ വ്യാപകമായ ആക്രമണം നടത്തുന്നു, ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ തകർക്കുന്നു, അതുപോലെ ലെബനൻ നഗരങ്ങളിലേക്ക് കരയുദ്ധത്തിന് വേണ്ടി സൈന്യത്തെ ഇടിച്ചു കയറ്റുന്നു. അങ്ങനെയുള്ള തിടുക്കപ്പെട്ടുള്ള നീക്കങ്ങൾ ഈ വാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇസ്രായേൽ നടത്തിയിരുന്നു. ഒരുപക്ഷെ ഈ വാർഷികത്തിന് തക്കതായ തിരിച്ചടി തങ്ങളുടെ എതിരാളികൾക്ക് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കണം ഇസ്രായേൽ അങ്ങനെ ചെയ്തത്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇസ്രായേൽ പ്രതീക്ഷിച്ചതുപോലെ എതിരാളികൾ പരാജയപ്പെടുകയോ അവർ പേടിച്ച് പിന്മാറുകയോ അവരേതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പിന് രംഗത്ത് വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരേ സമയം 7 മേഖലകളിലേക്കാണ് ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7 മേഖലകളിലേക്ക്, അതായത് ഹമാസുമായുള്ള യുദ്ധം, ഹൂത്തികളുമായുള്ള യുദ്ധം,
ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം, അതുപോലെ ഇറാഖിലെയും സിറിയയിലെയുമൊക്കെ നിരവധി ഗ്രൂപ്പുകളുമായുള്ള യുദ്ധം, ആ ഗ്രൂപ്പുകളുടെയൊക്കെ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 7 സപ്തമുഖ ആക്രമണമാണ് തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇസ്രായേൽ തന്നെ പറയുന്നത്, 7 ഒരേ സമയം. അപ്പോൾ ഇത്രയും കാലം, 1 കാലമായി ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് സാമ്പത്തികമായി വലിയ തകർച്ചയുണ്ട്. ചെങ്കടലിൽ ഹൂത്തികൾ ഇസ്രായേലിലേക്കുള്ള കപ്പലുകളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ വ്യാവസായിക മേഖലയെ ബാധിച്ചിട്ടുണ്ട്. യുദ്ധം തുടർച്ചയായി ചെയ്യുന്നതുകൊണ്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ സൈന്യം തുടർച്ചയായി യുദ്ധം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ശാരീരികമായും മാനസികമായും ആയുധങ്ങളുടെ എണ്ണത്തിലും ഒക്കെ കുറവുകൾ വരുന്നുണ്ട്, പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗുരുതരമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് മേലുള്ള ഭീതി ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. ആത്യന്തികമായി ഇസ്രായേൽ എന്താണ് പറയുന്നത്? ഞങ്ങളുടെ ജനങ്ങൾക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയണം. അതാണ് നെതന്യാഹു എപ്പോഴും പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഇസ്രായേലിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായി സമാധാനമായി ഉറങ്ങാനോ ഇരിക്കാനോ സാധിച്ചിട്ടില്ല. ഓരോ ദിവസവും ഓരോ നഗരങ്ങളിലേക്ക് റോക്കറ്റുകൾ വന്ന് വീഴുകയാണ്. ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഇറാൻ 200 മിസൈലുകൾ വിക്ഷേപിച്ച സമയത്ത് ആദ്യം നെതന്യാഹു പറഞ്ഞത് ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾക്കെന്നാണ്. പിന്നീട് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. മൊസാദ് ആസ്ഥാനത്തിൻ്റെ മുറ്റം വരെ വലിയ ഗർത്തമാണ്. അതുപോലെ തന്നെ ഇസ്രായേലിനുള്ളിലെ പ്രധാനപ്പെട്ട വ്യോമ താവളങ്ങളടക്കം ആക്രമണത്തിനിരയായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. IDF തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന വാദം തെറ്റാണ്. ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്? 8 കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ആ കരയുദ്ധം എന്ന പരിപാടിയിൽ നിന്ന് തന്നെ ഇസ്രായേൽ പിന്നോട്ട് വലിഞ്ഞ് വ്യോമാക്രമണം ശക്തമാക്കുന്ന സാഹചര്യം. ഇന്നിതാ ഹൈഫയിലേക്ക് ആക്രമണം നടക്കുന്നു. അയൺഡോമുകൾ എല്ലാ മിസൈലുകളെയും റോക്കറ്റുകളെയും പ്രതിരോധിക്കുമെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴാണ് തുടർച്ചയായി അയൺഡോമുകളെ അതിജീവിച്ചുകൊണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് റോക്കറ്റുകളും മിസൈലുകളും വന്ന് വീഴുന്നത്. പക്ഷേ ആൾനാശം ഉണ്ടായിട്ടില്ല. അതിന് 2 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേലിൻ്റെ ഈ പറയുന്ന ബങ്കർ സംവിധാനം. സൈറൻ മുഴങ്ങുന്നു, ആളുകൾ ഓടി ബങ്കറിലിരിക്കുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ റോക്കറ്റുകളോ മിസൈലുകളോ വീണാൽ പോലും ജനങ്ങൾ ബങ്കറുകളിലായിരിക്കും, അവർക്ക് ജീവന് അപകടമുണ്ടാകില്ല. 2 കാര്യം, ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ ആദ്യം തന്നെ സ്വീകരിച്ചിട്ടുള്ളൊരു നിലപാട് ഈ വിഷയത്തിൽ, ഞങ്ങൾ സാധാരണക്കാരെ വധിക്കില്ല. ഇപ്പോൾ ഹിസ്ബുള്ള കഴിഞ്ഞ 12 നടത്തുന്ന ആക്രമണങ്ങളൊക്കെയും ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതാണ്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കൃഷിയിടങ്ങൾ, അങ്ങനെയുള്ള പൊതുസ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതാണ്. അവിടങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ വടക്കൻ ഇസ്രായേലിൽ നിന്നൊക്കെ ഒരുപാട് ലക്ഷക്കണക്കിന് പേരെ പലായനം ചെയ്തുകൊണ്ട് തന്നെ അവിടുത്തെ കെട്ടിടങ്ങൾ തകർന്നാലും അവിടെ ആളുകളില്ലാത്തത് കൊണ്ട് മരണമുണ്ടാകില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരിക്കലും ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ശക്തികൾ അവർ വിഡ്ഢികളാണ്, അല്ലെങ്കിൽ അവർ വിടുന്ന മിസൈലുകൾക്ക് ശക്തിയില്ല എന്നല്ല. മറിച്ച് ഇസ്രായേൽ ചെയ്യുന്നത് പോലെ ജനവാസ കേന്ദ്രങ്ങൾ തകർക്കാനോ അല്ലെങ്കിൽ ആതുരാലയങ്ങൾ തകർക്കാനോ ഈ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾ ഇല്ലാതാക്കാനോ കുട്ടികളെ കൊല്ലാനോ സ്ത്രീകളെ തെരഞ്ഞുപിടിച്ച് കൊല്ലാനോ ഒന്നും ഈ എതിരാളികൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ യുദ്ധത്തിൽ കാണുന്നത്. ഹമാസ് സാധാരണക്കാരായ ഇസ്രായേലിലെ പാവങ്ങളെ കൊന്നു തള്ളിയിട്ടുണ്ട്. ഒരിക്കലും അംഗീകരിക്കുന്നില്ല, ഒരിക്കലും അത് അംഗീകരിക്കാനും കഴിയില്ല. പൈശാചികമായ ക്രൂരമായ നടപടി തന്നെയാണ്, സംശയം വേണ്ട. ഹമാസ് അന്ന് സാധാരണക്കാരെ കൊന്നു തള്ളിയത്, അതിലൊരു സംശയവും വേണ്ട. പക്ഷേ ഇസ്രായേലും ചെയ്യുന്നത് അതിനേക്കാൾ എത്രയോ മടങ്ങ് ക്രൂരതയാണ്. യുദ്ധമെന്ന് പറയുന്നതേ ക്രൂരതയാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഇസ്രായേലിനോട് പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം വേണം എന്ന് കാലങ്ങളായി ആവശ്യപ്പെടുകയാണ്. പലസ്തീനെ സ്വതന്ത്രമാക്കിയാൽ ഒറ്റയടിക്ക് തീരാവുന്നൊരു വിഷയമാണിത്. അത് അങ്ങനെ സംഭവിക്കും. അങ്ങനെ ഒരു നടപടിയിലൂടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടട്ടെ എന്നുള്ളതായിരുന്നു ലോകത്തിൻ്റെ ആവശ്യം. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. പിടിച്ചാൽ കിട്ടാത്ത വിധത്തിലേക്ക് ഈ വാർഷിക ദിനത്തിലും യുദ്ധം മാറുകയാണ്. കൂടുതൽ കൂടുതൽ ആക്രമണങ്ങൾ ഇസ്രായേൽ ഘടിപ്പിക്കുന്നു. ഇസ്രായേലിനെതിരായ ആക്രമണങ്ങളും ശക്തമാകുന്നു. പശ്ചിമേഷ്യ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്ന അപായകരമായ ദിനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.